തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വീട്ടമ്മ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിലാണ് കോവളം എം എൽ എ എം വിൻസെന്റിനെതിരെ ഐ പി സി 376 വകുപ്പ് പ്രകാരം പീഡനശ്രമത്തിന് പോലീസ് കേസെടുത്തിരിക്കുന്നത്. നേരത്തെ ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിനും കേസെടുത്തിരുന്നു. വീട്ടമ്മ ചികിത്സയിലുള്ള നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിയാണ് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ അജിതാ ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള ഏഴംഗ സംഘം മൊഴി രേഖപ്പെടുത്തിയത്. വീട്ടമ്മയുടെ ഭർത്താവിന്റെ പരാതിയിലാണ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഫോണിൽ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കോൾ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പരിശോധന ഉണ്ടാവും. 100% നമ്മുടെ ഭാഗത്തുനിന്ന് പോലീസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് നല്ല രീതിയിൽ തന്നെ ചെയ്യും. ഈ സത്യം പുറത്ത് കൊണ്ടുവരാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് കംപ്ലീറ്റ്ലി ഉണ്ടാവും. സമീപവാസിയായ വീട്ടമ്മയെ എം എൽ എ നിരന്തരം ഫോണിൽ വിളിക്കുകയും മോശമായി പെരുമാറുകയും ചെയ്തെന്നാണ് ആരോപണം. എം എൽ എയുടെ വീട്ടിലെത്തി പരാതി പറഞ്ഞെങ്കിലും ഇത് തുടർന്നെന്നും വീട്ടമ്മയുടെ ഭർത്താവ് പറയുന്നു. സംഭവത്തിൽ എം എൽ എയുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും. ഈ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലാകും കേസിന്റെ തുടരന്വേഷണം. അതേസമയം എം എൽ എ വീട്ടമ്മയുടെ സഹോദരനുമായി കേസിൽ ഒത്തുതീർപ്പിന് ശ്രമം നടത്തിയെന്നാരോപിച്ചുള്ള ഫോൺ സംഭാഷണം പുറത്തായിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.